അസ്സലാമു അലൈക്കും ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ദോശ നമ്മളെ പതാകയുടെ കളർ മൂന്ന് കളറിലെ ചെയ്യാമെന്ന് വെച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം ചേർക്കാതരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ദോഷമാവിനകത്തേക്ക് ചേർത്തു അതുപോലെ തന്നെ ചീരൻ്റെ ഇല മുരിങ്ങയില അതേപോലെ മല്ലി ചപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കൂടെ ചേർത്ത് വേപ്പിലതൊക്കെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് അതിനകത്തേക്കും ദോഷമാവ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഈ പിന്നെ മൂന്ന് ബാറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ദോശ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ദോശ കഴിക്കാൻ ഇരിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചിനോട് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ഡേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അപ്പൊ നിങ്ങളെ മക്കൾക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നൊരു ഡൗട്ട് അല്ലേ അത് അപ്പോൾ പറഞ്ഞു കൊടുക്കണം നമ്മളമ്മമാരായാലും ആരായാലും എന്താണ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പക്ഷേ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി എന്നനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് ഭരണം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബ്രിട്ടീഷിന് ക്കാരുടെ ഭരണത്തിൽ നിന്ന് പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് തന്നെയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ നിയമം നിലനിന്നിരുന്നത് പിന്നീട് അത് ഇന്ത്യ ഒരു ഒരു സ്വതന്ത്ര ഭരണഘടന രൂപീകരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ജനുവരി ഇരുപത്തി ആറിന് പിന്നെ എന്താണ് റിപ്പബ്ലിക് ഡേ എന്നാണ് നമുക്ക് നിലവിൽ വന്നത് അപ്പം നമുക്ക് ഭരണ എല്ലാവരും നിലവിൽ വന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ് നാൽപ്പത്തിയേഴില് പക്ഷേ നമുക്ക് ഭരണങ്ങൾ തന്നൊന്നും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആണ് എന്നായി ആഘോഷ ആചരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം എങ്കിലല്ല അവർക്കും ഉണ്ട് അവർ ഇങ്ങനെയുള്ളൊരു ഡൗട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള ചർച്ച ചെയ്തായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇത് വെജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതല്ലേ പിന്നെ ഇങ്ങനൊരു ദോശ അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ദോശ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിശ്വാ അടുത്തൊരു